ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കരിയർ ഗൈഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ദിനങ്ങൾ അതുപോലെ തന്നെ ദേശീയ ദിനങ്ങൾ എന്നിവ സംബന്ധിച്ച് നമ്മൾ ഒരു പാർട്ടി വീഡിയോ ചെയ്തിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടി വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് അടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള നാലു മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് അടുത്ത നാലു മാസത്തെ അടുത്ത നാലു മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങൾ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മെയ് മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഓക്കെ മെയ് ഒന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ലോക തൊഴിലാളി ദിനമാണ് മെയ് ഒന്ന് അതുപോലെ തന്നെ മെയ് മൂന്ന് പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് മൂന്ന് പത്ര സ്വാതന്ത്ര്യ ദിനമാണ് അതുപോലെ തന്നെ മെയ് നാല് അഗ്നിശമന സേനാ ദിനം മെയ് നാല് അഗ്നിശമന സേനാ ദിനമാണ് മെയ് നാല് മെയ് എട്ട് റെഡ് ക്രോസ് ദിനമാണ് മെയ് എട്ട് റെഡ് ക്രോസ് ദിനം മെയ് പന്ത്രണ്ട് നേഴ്സസ് ഡേ ആണ് മെയ് പന്ത്രണ്ട് നേഴ്സസ് ഡേ ആണ് മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബദിനം മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബദിനം മെയ് പതിനേഴ് ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴ് ടെലി കമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് പതിനേഴ് മെയ് ഇരുപത്തിയൊന്ന് സാംസ്കാരിക വൈവിധ്യ ദിനം മെയ് ഇരുപത്തിയൊന്ന് സാംസ്കാരിക വൈവിധ്യ ദിനം അതുപോലെ തന്നെ മെയ് ഇരുപത്തിനാം തീയതി ഭീകരവാദ വിരുദ്ധ ദിനം കൂടിയാണ് മെയ് ഇരുപത്തി ഒന്നാം തീയതി ഭീകരവാദ വിരുദ്ധ ദിനം കൂടിയാണ് ഓക്കെ മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം ഓക്കെ അത് മുൻ മുൻകാലത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം അതുപോലെ തന്നെ മെയ് ഇരുപത്തിയൊമ്പത് എവറസ്റ്റ് ദിനം മെയ് ഇരുപത്തി ഒമ്പത് എവറസ്റ്റ് ദിനമാണ് മെയ് ഇരുപത്തി തന്നെയാണ് യു എൻ സമാധാന പാലകരുടെ ദിനം മെയ് ഇരുപത്തി ഒമ്പത് എവറസ്റ്റ് ദിനം അതുപോലെ തന്നെ യു എൻ സമാധാന പാലകരുടെ ദിനം അതുപോലെ തന്നെ മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങളുടെ വീഡിയോ ചെയ്തപ്പോൾ ചെയ്തപ്പം വിട്ടുപോയൊരു ദിവസം കൂടി ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ എക്സസ് ഡ്രൈവർ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അന്താരാഷ്ട്ര സംഘടന ഏപ്രിൽ ഇരുപതിന് ഏത് ഭാഷാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം അന്താരാഷ്ട്ര സംഘടന ഏപ്രിൽ ഇരുപതിന് ഏത് ഭാഷാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് അതിന്റെ ആൻസർ ചൈനീസ് ഭാഷാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് എക്സൈസ് ഡ്രൈവർ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ജൂൺ മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങൾ നോക്കാം ജൂൺ ഒന്ന് ക്ഷീരദിനം ജൂൺ ഒന്ന് ക്ഷീര അതുപോലെ തന്നെ ജൂണ് നാല് അക്രമണങ്ങൾക്കിരയാകുന്ന പെൺകുട്ടികൾക്കുള്ള ദിവസമാണ് ജൂൺ നാല് അക്രമങ്ങൾക്കിരയാകുന്ന പെൺകുട്ടികൾക്കുള്ള ദിവസമാണ് ജൂൺ നാല് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ജൂൺ എട്ട് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ലോക സമുദ്ര ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ പന്ത്രണ്ട് ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത്തൊന്ന് ലോക യോഗ ദിനം അതുപോലെ തന്നെ സംഗീത ദിനം കൂടിയാണ് ജൂൺ ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്ന് ലോക യോഗ ദിനം അതുപോലെ തന്നെ സംഗീത ദിനം കൂടിയാണ് ജൂൺ ഇരുപത്തി മൂന്ന് യു എൻ പബ്ലിക് സർവീസ് ദിനം ജൂൺ ഇരുപത്തി മൂന്ന് യു എൻ പബ്ലിക് സർവീസ് ദിനം അന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ ഇരുപത്തി മൂന്ന് യു എൻ പബ്ലിക് സർവീസ് ദിനം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ ഇരുപത്തിയാറ് മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ് ജൂൺ ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറ് മയക്കുമരുന്നു വിരുദ്ധ ദിനം അതുപോലെ തന്നെ ജൂൺ ഇരുപത്തിയൊമ്പത് സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം കൂടിയാണ് ജൂൺ ഇരുപത്തിയൊമ്പത് സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം കൂടിയാണ് ജൂൺ ഇരുപത്തി ഒമ്പത് ഓക്കെ ഇനി നമുക്ക് ജൂലൈ മാസത്തെ പ്രധാന ദിനങ്ങൾ നോക്കാം ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനമാണ് ജൂലൈ ഒന്ന് അതുപോലെ തന്നെ ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനം ജൂലൈ പന്ത്രണ്ട് മലാലാ ദിനം ജൂലൈ പന്ത്രണ്ട് മലാലാ ദിനം ജൂലൈ പതിനെട്ട് മണ്ടേല ദിനം ജൂലൈ പതിനെട്ട് മണ്ടേല ദിനം ജൂലൈ ഇരുപത്തി മൂന്ന് ദേശീയ സംപ്രേഷണ ദിനം ജൂലൈ ഇരുപത്തി മൂന്ന് ദേശീയ സംപ്രേഷണ ദിനമാണ് ജൂലൈ ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹൈപ്പറ്ററ്റിസ് ദിനം ജൂലൈ ഇരുപത്തി ലോക ഹൈപ്പറ്റിസ് ദിനമാണ് ജൂലൈ ഇരുപത്തി എട്ടിന് അതുപോലെ തന്നെ ഇതിനിടയിൽ വിട്ടുപോലെയാണ് ജൂലൈ ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി ആറ് കാർഗിൽ വിജയ് ദിവസമാണ് കേട്ടോ ജൂലൈ ഇരുപത്തി ആറ് കാർഗിൽ വിജയ് ദിവസം അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തിയൊമ്പത് ലോക കടുവ ദിനം ജൂലൈ ഇരുപത്തിയൊമ്പത് ലോക കടുവ ദിനം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിനി ആഗസ്റ്റ് മാസിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ കൂടി നോക്കാം ആഗസ്റ്റ് മാസത്തിലെ പ്രധാന ദിനം ആഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം നമുക്ക് എല്ലാവർക്കും അറിയാം ആഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ആഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ആഗസ്റ്റ് ഏഴ് കൈത്തറി ദിനമാണ് ആഗസ്റ്റ് ഏഴ് കൈത്തറി ദിനം ആഗസ്റ്റ് ഏഴ് കൈത്തറി ദിനം ആഗസ്റ്റ് ഒമ്പത് നാഗസാ നാഗസാക്കി ദിനമാണ് ആഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനം അതുപോലെ തന്നെ ആഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് പന്ത്രണ്ട് ലോക യുവജന ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക യുവജന ദിനം കൂടിയാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക യുവജന ദിനം ഓക്കെ നെക്സ്റ്റ് ഓഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപത് ലോക കൊതുകു ദിനം ഓഗസ്റ്റ് ഇരുപത് ലോക കൊതുക് ദിനം അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് നാട്ടറിവ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് നാട്ടറിവ് ദിനം അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് കായിക ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് ദേശീയ കായിക ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ കായിക ദിനം അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ആണവ പരീക്ഷണങ്ങൾക്ക് എതിരെയുള്ള ദിനം ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ആണവ പരീക്ഷണങ്ങൾക്ക് എതിരെയുള്ള ദിനം അപ്പൊ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ദേശീയ കായിക ദിനം അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ആണവ പരീക്ഷണങ്ങൾക്ക് എതിരെയുള്ള ദിനം കൂടിയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നാല് മാസത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങളും ദേശീയ ദിനങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു ഇനി ബാക്കിയുള്ള നാല് മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക